കഴിഞ്ഞ ദിവസം കേരള കാർഷിക സർവകലാശാലയിൽ നിന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അട്ടിക്കിട്ടിയത്. ഇപ്പോഴിതാ കേരള സർവകലാശാലയും അതേ പാത പിന്തുടരുകയും ഗവർണർക്ക് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ഞാൻ ഇനിയും രാജ്ഭവനിലുണ്ട് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് വിഷയമെന്നല്ലേ, എത്രയും പെട്ടെന്ന് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് വേണ്ടി സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളുകളെ തരണം, ഇല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഞാൻ വൈസ് ചാൻസലറെ നിയമിക്കും എന്നൊക്കെ പറഞ്ഞ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് കത്തെഴുതിയിരുന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെനറ്റ് യോഗം ചേരണം, അതാണ് വ്യവസ്ഥ. അതനുസരിച്ച് കേരള സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് നടന്നു. കഴിഞ്ഞ ദിവസം കേരള കാർഷിക സർവകലാശാലയുടെ സെനറ്റ് യോഗവും നടന്നു. കേരള കാർഷിക സർവകലാശാലയിൽ 4-നെതിരെ 19 വോട്ടുകൾക്ക് സെനറ്റ് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അക്കാര്യം വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് ഗവർണറെ അറിയിക്കുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗവും ചേർന്നത്. കേരള സർവകലാശാലയിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത BJP അംഗങ്ങളുണ്ട്. ആ BJP അംഗങ്ങൾ, RSS അംഗങ്ങൾ, സംഘപരിവാറിന്റെ പ്രവർത്തകരൊക്കെ ഉണ്ട്. അതിൽ AVP നോമിനേറ്റ് ചെയ്തിരുന്നു. ആ നോമിനേഷൻ ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെനറ്റ് പൂർണ്ണമല്ല. സെനറ്റ് പൂർണ്ണമല്ലാത്ത ഒരിടത്ത് എങ്ങനെയാണ് സെനറ്റിൻ്റെ പ്രതിനിധിയെ അയക്കുക എന്ന ചോദ്യം നേരത്തെ ഉയർന്നു വന്നിരുന്നു. അതൊരു നിയമപ്രശ്നമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് ശേഷിക്കുന്ന BJP അനുകൂലിക്കുന്ന സെനറ്റ് അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് സംരക്ഷണം നൽകാമെന്നേറ്റു. അങ്ങനെ സംരക്ഷണം നൽകുകയും ചെയ്തു. അങ്ങനെ പോലീസ് സംരക്ഷണത്തിലാണ് BJP അംഗങ്ങൾ, എന്ന് വെച്ചാൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത, പ്രത്യേകം ചിന്തിക്കണം, ഗവർണർ നോമിനേറ്റ് ചെയ്ത BJP അംഗങ്ങൾ സെനറ്റ് യോഗത്തിന് എത്തിയത്. അങ്ങനെ സെനറ്റ് യോഗം തുടങ്ങുന്ന ഘട്ടത്തിൽ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തത്. R. ബിന്ദു പ്രോ ചാൻസലറാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ചാൻസലർക്ക് തൊട്ടു താഴെയാണ് പ്രോ ചാൻസലറുടെ പദവി. അങ്ങനെ ചാൻസലർ ഇല്ലെങ്കിൽ പ്രോ ചാൻസലറാണ് സെനറ്റ് യോഗത്തിൽ അധ്യക്ഷം വഹിക്കേണ്ടത്. സെനറ്റ് യോഗത്തിൽ പ്രോ ചാൻസലർ ഇല്ലെങ്കിൽ മാത്രമേ VC അധ്യക്ഷം വഹിക്കാൻ കഴിയുകയുള്ളൂ. VC ആരുടെ പക്ഷത്താണ് എന്ന് എല്ലാവർക്കും അറിയാം. സംഘപരിവാറുകാരനാണ് എന്ന് നേരത്തെ ആരോപണം ഉയർന്നു വന്ന ആളാണ് അദ്ദേഹത്തെ നിയമിച്ചത്. സെർച്ച് കമ്മിറ്റി ചില കളികളൊക്കെ കളിച്ച് അദ്ദേഹത്തെ നിയമിച്ചത് തന്നെ വൈസ് ചാൻസലറാണ്. അങ്ങനെ അദ്ദേഹം വന്ന വഴിയൊക്കെ എല്ലാവർക്കും അറിയാം. ഏതായാലും അതുകൊണ്ട് തന്നെ സംഘപരിവാറിനോട്, ഗവർണറോട് ആഭിമുഖ്യം പുലർത്തുന്ന ആളാണ് താൽക്കാലിക VC മോഹനൻ കുന്നുമ്മൽ. അതുകൊണ്ട് അദ്ദേഹം ഗവർണറോടൊപ്പം, സംഘപരിവാറിനോടൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി യോഗത്തിൽ പങ്കെടുത്തത്, സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തത്. അങ്ങനെ സെനറ്റ് യോഗം നടന്നു. 26 പേർ പ്രമേയത്തെ എതിർത്ത് സംസാരിച്ചു. ആരാണ് പ്രമേയം അവതരിപ്പിച്ചത്? പ്രോ ചാൻസലറാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രോ ചാൻസലർ അധ്യക്ഷം വഹിക്കുന്നതിനെതിരെ VC എതിർപ്പ് പ്രകടിപ്പിച്ചു. ഞാനാണ് യോഗം വിളിച്ചത്, അതുകൊണ്ട് ഞാനാണ് അധ്യക്ഷൻ എന്നാണ് VC മോഹനൻ കുന്നുമ്മൽ പറഞ്ഞത്. അപ്പോൾ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി മന്ത്രി പറഞ്ഞു, പ്രോ ചാൻസലർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രോ ചാൻസലറാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കേണ്ടത്, വൈസ് ചാൻസലറല്ല. പ്രോ ചാൻസലർ വരുന്നില്ല എങ്കിൽ, പങ്കെടുത്തിട്ടില്ല എങ്കിൽ VC വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കും. സാധാരണ സെനറ്റ് യോഗത്തിൽ പ്രോ ചാൻസലർ പങ്കെടുക്കാറില്ല. സിൻഡിക്കേറ്റ് യോഗങ്ങളിലൊന്നും പ്രോ ചാൻസലർ അങ്ങനെ സർവകലാശാലയുടെ ദരിദ്ര കാര്യങ്ങൾ ഇടപെടാറില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമല്ല, രാഷ്ട്രീയ സാഹചര്യം മാറി. ഇപ്പോൾ UDFഉം BJPയും ഒന്നിച്ചു നിന്ന് ഗവർണറോടൊപ്പം നിന്ന് വൈസ് ചാൻസലർമാരെ, RSSന്റെ നോമിനികളെ നിയമിച്ച് സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പങ്കെടുക്കാതിരിക്കും പ്രോ വൈസ് ചാൻസലർ? അതുകൊണ്ട് പ്രോ ചാൻസലർ R. ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി യോഗത്തിൽ പങ്കെടുക്കുകയും അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രോ ചാൻസലറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു, സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ അയക്കേണ്ടതില്ല എന്ന്. അംഗങ്ങളെ അയക്കേണ്ടതില്ല എന്ന ആ പ്രമേയം 26 പേർ പ്രമേയത്തെ എതിർത്തു, 65 പേർ പ്രമേയത്തെ അനുകൂലിച്ചു. അങ്ങനെ പ്രമേയം സഭ പാസാക്കി. എന്താണ് പ്രമേയം? നേരത്തെ പറഞ്ഞതുപോലെ സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിൻ്റെ സർവകലാശാലയുടെ പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന പ്രമേയം. 2 സർവകലാശാലകളാണ് ഇപ്പോൾ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു, അതിലൊന്ന് കേരള സർവകലാശാലയാണ്, മറ്റൊന്ന് കേരള കാർഷിക സർവകലാശാലയാണ്. ഇനി ഗവർണർ എന്ത് തീരുമാനമെടുക്കുമെന്നറിയില്ല. ഗവർണർ തീരുമാനമെടുക്കട്ടെ. ഗവർണർ ആദ്യം പ്രഖ്യാപിച്ചത് സർവകലാശാല പ്രതിനിധിയെ അയച്ചില്ല എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കും എന്നാണ്. എന്ന് വെച്ചാൽ സെനറ്റിൻ്റെ പ്രതിനിധി ഇല്ലെങ്കിലും, സർവകലാശാലയുടെ പ്രതിനിധി ഇല്ലെങ്കിലും, UGCയുടെയും എൻ്റെയും പ്രതിനിധികളെ വെച്ച്, ചാൻസലറുടെയും പ്രതിനിധികളെ വെച്ച്
വിസിയെ നിയമിക്കും എന്നായിരുന്നു ആദ്യം അദ്ദേഹം പ്രഖ്യാപിച്ചത്. ആ ഭീഷണിയാണ് അദ്ദേഹം സർവകലാശാലകളെ അറിയിച്ചത്, വൈസ് ചാൻസലർമാരെ അറിയിച്ചത്. ആ ഭീഷണിയാണ് ഇപ്പോൾ ഓരോ സർവകലാശാലയും ഒന്നിന് ഒന്നായി തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ആലോചിക്കണം. ഇനി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തെ നിലപാട് എന്ന് മലയാള മനോരമ പുറത്തു പറഞ്ഞിരിക്കുന്നത്, കോടതി പറയും പോലെ ചെയ്യും എന്നാണ്. കോടതിയെ ഇക്കാര്യം അറിയിക്കും, കോടതി തീരുമാനിക്കട്ടെ, കോടതി പറയും പോലെ ചെയ്യാം എന്നാണ്. മറ്റെല്ലാ കാര്യങ്ങളും വിട്ടു എന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ഒരാളെ തന്നില്ലെങ്കിൽ ഞാൻ സ്വന്തം നിലയിൽ വൈസ് ചാൻസലറെ നിയമിക്കുമെന്ന അഹങ്കാരം ധാർഷ്ട്യമൊക്കെ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനിപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ പറയുന്നു കോടതി പറയും പോലെ ചെയ്യാമെന്ന്. അത്രയെങ്കിലും അദ്ദേഹം ഒന്ന് താഴ്ന്നിട്ടുണ്ട്, ആ ശൗര്യം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ധാർഷ്ട്യവും ശൗര്യവും അല്ലെങ്കിൽ തൻ പ്രമാണിത്വം ഒന്നും കേരളം അംഗീകരിക്കില്ല, അതൊക്കെ ഉത്തരേന്ത്യയിൽ പോയി കളിച്ചാൽ മതി എന്ന രൂപത്തിലുള്ള ചർച്ചകളും അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പോസ്റ്ററുകളും കരിങ്കൊടി പ്രതിഷേധങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എസ് എഫ് ഐ ആണ് അതിന് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ എസ് എഫ് ഐ ഉയർത്തിയ പ്രതിരോധം, കേരളത്തിലെ ഇടതുപക്ഷം ഉയർത്തിയ പ്രതിരോധം, ആ പ്രതിരോധത്തിന് മുന്നിൽ മുട്ടുമടക്കുകയാണ് ഇപ്പോൾ ഗവർണർ ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമുണ്ട്. കേരള സർവകലാശാലയിൽ 16 അംഗങ്ങളാണ് പ്രമേയത്തെ എതിർത്ത് സംസാരിച്ചത്, എതിർത്ത് വോട്ട് ചെയ്തത്. ആ 16 അംഗങ്ങളിൽ ബി ജെ പി ഉണ്ട്. ആ 16 അംഗങ്ങളിൽ ബി ജെ പിയോടൊപ്പം നിന്ന് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ അംഗങ്ങളാണ് എന്നാണ്. എന്നുവെച്ചാൽ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനോടൊപ്പമാണ്, ഗവർണറുടെ നീക്കത്തിനോടൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് വരുന്നു. സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ച് നിന്നിട്ടും പ്രമേയം പാസാക്കാൻ കഴിഞ്ഞില്ല എന്നത് കേരളത്തിൻ്റെ വിജയമാണ്, കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പുരോഗമന ചിന്താഗതിക്കാരുടെ വിജയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എസ് എഫ് ഐ സമരമുഖത്താണ്. ഇടതുപക്ഷവും അതിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കാർഷിക സർവകലാശാല സെനറ്റ് ഗവർണറുടെ ആവശ്യം ആദ്യം തള്ളിയത്. ഇപ്പോഴിതാ കേരള സർവകലാശാല സെനറ്റും തള്ളിയിരിക്കുന്നു. ഇനിയിപ്പോൾ കണ്ണൂർ സർവകലാശാലയും കാലിക്കൽ സർവകലാശാലയും സെനറ്റ് യോഗം ചേരാൻ ഇരിക്കുന്നതേയുള്ളൂ. അവിടെ നിന്നും മറിച്ചൊരു തീരുമാനം പ്രതീക്ഷിക്കേണ്ടതില്ല. ശക്തമായ എതിർപ്പ് അവിടെയും ഉയർന്നു വരും എന്ന കാര്യം സംശയമേയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആദ്യത്തെ അടി ഗവർണർക്ക് കൊടുത്തിരിക്കുന്നത് കാർഷിക സർവകലാശാലയാണ്. ഇപ്പോഴിതാ കേരള സർവകലാശാലയും ആ അടി ഒന്നുകൂടി ആവർത്തിച്ച് നൽകിയിരിക്കുന്നു. ഇവിടെ ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം എന്നത് സർവകലാശാലകളുടെ പ്രോ ചാൻസലർ, അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഇനിയിപ്പോൾ എല്ലാ നിയമങ്ങളും മറികടന്ന്, എല്ലാ കാര്യങ്ങളും മറികടന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ബി സി എ ഗവർണർ നിശ്ചയിച്ചാൽ, ഏകപക്ഷീയമായി നിശ്ചയിച്ചാൽ എല്ലാ സർവകലാശാലയിലും സെനറ്റ് യോഗത്തിൽ പ്രോ ചാൻസലർ പങ്കെടുക്കുകയും ചെയ്താൽ സ്വാഭാവികമായും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത് പ്രോ ചാൻസലറായിരിക്കും എന്നതാണ്. അതൊരു അസാധാരണ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. എന്നിരുന്നാലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് അത്യാവശ്യമായി വരുന്ന ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും അതിൻ്റെ ഒരു ചുവട് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നാം കണ്ടു. ഇത് എല്ലാ സർവകലാശാലയിലേക്കും വരും. കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർമാരായി സംഘപരിവാറുകാർ വരികയാണെങ്കിൽ ഒരു സംശയം വേണ്ട, പ്രോ ചാൻസലർ ഇടതുപക്ഷം ഭരിക്കുന്നിടത്തോളം കാലം പ്രോ ചാൻസലർ ഈ സെനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും. അതായിരിക്കും സി പി ഐ എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ തന്ത്രപരമായ നിലപാട് എന്നുകൂടി വിളിച്ചു പറയുന്നതാണ് കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗം.